എല്ലാ പവർവിഷൻ പ്രേക്ഷകർക്കും പവർവിഷൻ എന്ന സ്നേഹ വന്ദനം. ഇൻ്റർനെറ്റ് അഡിക്ഷൻ അതൊരു നമ്മളെ പിന്തുടരുന്ന ഒരു മഹാമാരാവ്യാധി പോലെ മനുഷ്യ മനസ്സുകളെ വേട്ടയാടുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നായിട്ട് നാം കാണുകയാണ്. എന്നാൽ ഇത് നന്മകളുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ദൂരത്തെ കീഴ്പ്പെടുത്തിയ ലോകമാണ്. അത് ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു സമ്മാനമാണ്. നമ്മൾ ദൂരത്തെ കീഴ്പ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിലെ എന്ന ആ കേരളത്തിൻ്റെ മധ്യതിരുവിതാംകൂറിലെ ഒരു ജില്ലയുടെ ഒരു കൊച്ചു ഗ്രാമം വെണ്ണിക്കുളം. വെണ്ണിക്കുളത്തിനോട് ചേർന്നുള്ള പൗർവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരു കൊച്ചു കുന്നിൽ. ആ കുന്നിലെ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എളിയവൻ സംസാരിക്കുകയാണ്. ഇത് ദൂരം കീഴ്പ്പെടുത്തി അങ്ങ് പോവുകയാണ്. എവിടെ എവിടെയൊക്കെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അത് വാർത്ത വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ദൂരത്തെ കീഴ്പ്പെടുത്തി, നമ്മൾ സമയത്തെ കീഴ്പ്പെടുത്തി. നമുക്കറിയാം, ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും മാസങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. ഒരു തടിയൊക്കെ വെട്ടിയിറക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങൾ ആളുകൾ അധ്വാനിക്കണം. അവിടുന്ന് ആന വന്നത് കെട്ടി വലിക്കണം. ആന വലിച്ചു കൊണ്ടുവന്ന് ലോറി വരുന്നു. ലോറി വന്നിട്ടത് പടങ്ങണിക്കുന്നു. അപ്പോൾ നല്ല വണ്ടിപ്പിട്ടിങ്ങനെ ഉരുക്കിൻ്റെ മസിലുള്ള സഹോദരന്മാർ നിൽക്കുന്നു. ഐലസ പറയുമ്പോൾ തള്ളുന്നു, അത് കയറിപ്പോകുന്നു. എത്ര നേരം കൊണ്ട് വണ്ടിയെല്ലാം ബ്ലോക്കാകുന്നു. ഇപ്പോൾ അതല്ല, ക്രെയിം വരുന്നു, പൊക്കിയെടുക്കുന്നു, അങ്ങോട്ട് വെക്കുന്നു. അവസാനം അവിടെ ഏക ജോലി കയറിട്ട് കെട്ടുക. ഇത് നാളെ മെഷീൻ ചെയ്യും. അറക്കുന്ന മെഷീൻ, വലിക്കുന്നത് ക്രെയിൻ, കയറ്റ ലോഡ് ചെയ്യുന്നത് കേക്ക്. പിന്നെ നോക്കിയിരിക്കുന്നവർ അത്യാവശ്യം കൂലിയൊക്കെ മേടിച്ചെങ്കിലായി, മേടിച്ചില്ലായി, മാൻ പവർ കുറയുന്നു. ഒരു ദിവസത്തുനിന്ന് ഒരു തറയൊക്കെ ലെവലാക്കണമെങ്കിൽ എത്ര ആളുകൾ അധ്വാനിക്കണം. പിക്കാസിന് വെട്ടുന്നു, മമ്മട്ടിക്ക് കോരുന്നു, കോട്ടയെ ചുമക്കുന്നു, ജെ സി ബി വരുന്നു, പൊക്കിയെടുക്കുന്നു, കൊണ്ടത്തള്ളുന്നു. നമ്മൾ സമയം കീഴ്പ്പെടുത്തി, നമ്മൾ ദൂരം കീഴ്പ്പെടുത്തി. 2000s ഈ ഫോണൊക്കെ വരിക. 2001 മെയ് മാസത്തിൽ പെണ്ണ് കാണാൻ കോഴിക്കോട്ട് പോകുമ്പോൾ പിള്ളേർക്ക് വിശ്വസിക്കത്തില്ല. അരണ്ട് പറഞ്ഞു, ഒരു ഗമ്മയാണ് ഒരു ഫോണുണ്ടെങ്കിൽ. കൂട്ടുകാരൻ്റെ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി. ഡാ പൊന്നടിയാ, തട, പെണ്ണ് കാണാൻ പോവാ, ഇരിക്കട്ടെ പറഞ്ഞു. അപ്പോൾ അവനൊരു സാധനം തന്നു, ഒരു നീളമുള്ളൊരു സാധനം. അവത്തേൽ ഇങ്ങനെ റണി സാറേ എരില് പോലൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോയി. തിരിച്ചു വരുന്നതിന് മുമ്പ് അവനൊന്ന് മേടിച്ചുകൊണ്ട് പോയി, കാരണം അവനത് പ്രഷ്യസായിട്ട് കൊണ്ട് നടക്കുന്ന സാധനം. അപ്പോൾ 2000 ഒത്തിരി ദൂരമല്ല, നമ്മൾ ദൂരത്തേക്ക് സമയത്തേക്ക്. അപ്പോൾ ഗുണമല്ലേ, ഗുണമാ. എത്രയോ രാത്രികളിൽ എളിയവൻ പോയിട്ടുണ്ട്, ഒരാൾ മരിച്ച വിവരം ബന്ധുക്കളെ അറിയിക്കാൻ. അതൊക്കെ വലിയൊരു ആവേശമായിരുന്നു. ബൈക്കിലൊക്കെ കയറി ആടെയെങ്കിലുമൊക്കെ കുട്ടിപ്പിടിച്ചാൽ ജീപ്പ് എടുത്ത് ഒറ്റ പൊക്കാണ്. എവിടെ വെളിനാട് വഴി, ചിങ്ങവനം വഴി, അങ്ങ് രാമങ്കേരി വഴി, എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അറിയിച്ചിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ആരറിയിക്കാൻ പോകുന്നു? കല്യാണം പോലും അറിയിക്കാറില്ല. വന്ന് വിളിച്ചില്ലെങ്കിൽ, വന്ന് വിളിച്ചില്ലേ ഒന്നും സംഭവിക്കത്തില്ല, വരണ്ട അത്രയേ ഉള്ളൂ. അച്ഛാ വേണേ വന്നാൽ മതി, സിസ്റ്റം മാറി. അതും പോട്ട്, ഫോൺ ചെയ്യുമായിരുന്നു, ഇപ്പോൾ അതും പോയി. ഇപ്പോൾ എന്താ പറയുക, വാട്സപ്പിൽ കുറി അയച്ചായിരുന്നു, ആരും നോക്കി, ആരും നോക്കിയില്ല, വാട്സപ്പിൽ അയക്കില്ലേ. അപ്പോൾ വേണേ സ്വീകരിക്കാം, വേണ്ടേ സ്വീകരിക്കേണ്ട. കണ്ടെങ്കിൽ ടിക്ക്, കണ്ടില്ലെങ്കിൽ ഇത്, അതും കണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ദൂരത്തെ കീഴ്പ്പെടുത്തി, നമ്മൾ സമയത്തെ കീഴ്പ്പെടുത്തി, അല്ലേ? സത്യമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയിരിക്കാം. ഡിജിറ്റൽ വേൾഡ് നല്ലതാണോ? 100% നല്ലതല്ലേ? 100% നല്ല, എല്ലാം ദോഷമൊന്നും അല്ല. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും പേടിക്കുന്നൊരു കാര്യമുണ്ട്, യുദ്ധമൊക്കെ നടക്കുമ്പം എന്താണ്, ന്യൂക്ലിയർ ബോംബ് പൊട്ടുമോ, ആറ്റം ബോംബ് പൊട്ടുമോ? പണ്ടത്തെ ഒരു ഓർമ്മ, ജപ്പാനിലൊക്കെ. അപ്പോൾ അത് പൊട്ടുമെന്നൊക്കെയുള്ളൊരു പേടി. സത്യത്തിൽ അത് നല്ലതല്ലേ? നമുക്കെന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വരിക? നമുക്കറിയാം, ഏറെ നാൾ നമ്മളിവർ കൂടം കൂളം താപനിലയത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചില്ലേ? അപ്പോൾ അത് നല്ലതല്ലേ? ഒരർത്ഥത്തിൽ എനർജി ഉണ്ടാകത്തില്ലേ? എന്തിനെല്ലോ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു, നല്ലതല്ലേ?
100% എന്തുമാത്രം അതുമാത്രം വൈഡ് റെസ്പോഷൻ അതുമൂലം ഉണ്ടായത്. കാര്യങ്ങൾ എത്ര സുഖമായി, എനർജി ആ മേഖലകളിലുള്ള വലിയ സ്കേഴ്സിറ്റി ക്ഷാമങ്ങളെല്ലാം മാറിയില്ലേ. എന്തുകൊണ്ടാണ്? ഗുണമാണോ? ഗുണമാണോ? അപകടമാണോ? അപകടമാണ്. ഒരൊറ്റ ഒരുത്തനൊരു ഭ്രാന്ത് തോന്നി പൊട്ടിച്ചങ്ങ് തീർന്നില്ലേ. അപ്പോൾ ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റൊക്കെ. ഗുണമാണോ? ഗുണം. ഫാസ്റ്റ് വേൾഡിലേക്ക് പോകുകയല്ലേ. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു മറു സൈഡിൽ ദുരന്തങ്ങളും അനുഭവിക്കും. അപ്പോൾ എല്ലാത്തിനും രണ്ട് നാണയങ്ങളുണ്ട്. ഈ നാണയ വശങ്ങൾ രണ്ട് നാണയ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ സോറി എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഇതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലേക്കാണ്. ആ ഡിജിറ്റൽ വേൾഡിനകത്ത് നന്മകളുള്ളപ്പോൾ തന്നെ എല്ലാം എവറിഥിങ് വിൽ ബി എവറിഥിങ് ഈസ് കൺട്രോൾഡ് ബൈ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ എല്ലാം കൺട്രോൾ ചെയ്യുക. കഴിഞ്ഞ ഈ രണ്ട് വർഷം കൊണ്ട് ഇതിന് ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി. കോവിഡ് സമ്മാനിച്ച ഏറ്റവും വലിയ മാറ്റം അതാണ്. സത്യത്തിൽ പൗരുഷ എന്ന മീഡിയ പോലും ആളുകളേറെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പൗരുഷം 10-17 വർഷമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ ശുശ്രൂഷയാണ്. ഈ ഒരു മീഡിയ മിനിസ്ട്രി തുടങ്ങുമ്പോൾ അതിനെ എതിർത്തവരന്നുണ്ട്. പക്ഷേ അത് പിന്നെ ഏറെ പ്രയോജനമെന്ന് കണ്ടത് ഈ കോവിഡിൻ്റെ സമയത്താണ്. എന്താണ്? നമുക്കെല്ലാ ബന്ധങ്ങളും അടയ്ക്കപ്പെട്ടപ്പോൾ, ചർച്ചകൾ അടയ്ക്കപ്പെട്ടപ്പോൾ, പണ്ട് എന്നാണ് ചർച്ചയിൽ വരാത്തെന്ന് ചോദിച്ചവർ ഇപ്പോൾ പറയുന്നു ചർച്ചിലേക്ക് വരണ്ട. അമ്മച്ചി വിളിച്ചു, അമ്മച്ചി എന്നാ അമ്മച്ചി കാണാൻ ഞാൻ, അസുഖം വല്ലതും ഉണ്ടോ? ആ പാസ്റ്റർ അമ്മച്ചി വിളിച്ച് പറയുന്നു അമ്മച്ചി കച്ചി വരല്ലേ, കാരണം പോലീസ് അറസ്റ്റ് ചെയ്യും, അമ്മച്ചിക്ക് 65 വയസ്സ് മേലുണ്ട്, വരണ്ട എന്ന് പറഞ്ഞൊരു കാര്യം. കുട്ടികളെല്ലാവരും സൺഡേ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞവർ കുട്ടികളെ വിടരുന്നു പറഞ്ഞൊരു കാലം. ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടു ഈ ഒരു ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അല്ലേ, സൂം ആരാധനകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ ദൈവം. അപ്പോൾ അന്നൊക്കെ അത് വേണ്ടാന്ന് വെച്ചവർക്ക് ഇന്ന് അത് വേണമെന്നായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോസിബിലിറ്റി അല്ലേ. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, അത് ആരോ എനിക്ക് അയച്ചു എന്നും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. തൻ്റെ പോസ്റ്റിൽ പാസ്റ്റർമാർക്ക് എത്താൻ കഴിയാത്തിടത്ത് പവർവിഷൻ എത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു ഒരു സന്തോഷത്തിന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട, ഏതോ ആരുടെയും ഒരു സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ അതിന് നന്മകളുണ്ടോ? നന്മകളുണ്ട്. അപ്പം പിന്നെ ദോഷങ്ങളുണ്ടോ? ഓഫ്കോഴ്സ്. അപ്പം നമ്മളിത് രണ്ടും തിരിച്ചറിയുക, നന്മയെ സ്വാംശീകരിക്കുക, ദോഷത്തെ ഒഴിവാക്കി നിർത്തുക. അതാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇന്ന് ഇൻ്റർനെറ്റ് ഡിജിറ്റൽ ഒരു പൊല്യൂഷൻ്റെ ലോകത്തൂടാണ്. ഇതുണ്ടാക്കുന്ന അമിതമായ അഡിക്ഷൻസ് അതൊരു ഡിജിറ്റൽ പൊല്യൂഷൻ്റെ ഭാഗമാണ്. ശാരീരികമായ പ്രയാസങ്ങൾ, അതുപോലെ ഏറെ നേരം നോക്കിയിരിക്കുന്നവർക്കുണ്ടാകുന്ന കണ്ണിൻ്റെ പ്രയാസങ്ങൾ, ഏറെ നേരം അതിൻ്റെ മുമ്പിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന സന്ധിവാദ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ സ്പോൺലൈസിസിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ ഡിജിറ്റൽ പൊല്യൂഷൻ്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ നന്മയാണോ? നന്മയാണ്. അതിൻ്റെ മറ്റൊരു തിന്മയുടെ വശമാണ് ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോകുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ലഹരിയുടെ അഡിക്ഷനെക്കുറിച്ച് ചിന്തിച്ചു. ലഹരിയുടെ അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു ആരും അഡിക്റ്റാകാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഗ്രാജുവലി ആഴ്ചയിൽ ഒന്നുള്ളത്, വർഷത്തിൽ ഒന്നായത്, ഏതെങ്കിലും ഉത്സവത്തിനോ കല്യാണത്തിനോ പെരുന്നാളിനോ എടുക്കുന്നത്, ഏതെങ്കിലും ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള പല മക്കളും അന്നൊക്കെ എടുക്കുന്ന ടൂറിനൊക്കെ പോകുമ്പോഴായിരുന്നു. ആരും കാണാതെ ടൂറിനൊക്കെ പോകുമ്പോൾ വണ്ടിക്കകത്ത്, അപ്പോൾ എന്ത് വേണം? ആണായാൽ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ അതിനൊരു കമ്പനി സേക്കിന് വേണ്ടി കുടിച്ചത്, പിന്നെന്തായി? പിന്നത് മാസത്തിലൊന്നായി, ഇടയ്ക്കിടയ്ക്കായി, പിന്നത് ആഴ്ചയിലൊന്നായി, പിന്നത് ഡെയിലിയായി, പിന്നത് ഒഴിവാക്കാനാവാത്ത ഒന്നായിട്ട് മാറി. അത് രസത്തിന് തുടങ്ങിയത് പിന്നെ അത് തഴക്കമായി, വഴക്കമായി, പഴക്കമായി മാറുകയാണ്. അപ്പോൾ ഈ തഴക്ക വഴക്ക പഴക്കങ്ങളിലേക്ക് ലഹരി കൊണ്ടുപോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു നമ്മുടെ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ആ ഒരു ആ ഹോർമോണിൻ്റെ ഭയങ്കരമായ സ്റ്റിമുലേഷൻസ് ഉണ്ടാകുകയാണ്. അത് നമ്മുടെ നാഡീവ്യൂഹത്തെ കംപ്ലീറ്റ് നിയന്ത്രിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് ഇല്ലാതിരിക്കാൻ ഒക്കാതെ വരികയും പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ട് വരും. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻസിലും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. അതിലേറെ ഇന്ന് മക്കളെയൊക്കെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ചില മേഖലകൾ നമുക്കിന്ന് സമയത്തിൻ്റെ ചില ചില അതിനകത്ത് എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ കഴിയത്തില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് രണ്ട് മേഖലകളെ ഒന്ന് തൊട്ടുപോകട്ടെ. ഒന്ന്, ഈ ഡിജിറ്റൽ വേൾഡിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഡിജിറ്റൽ ബോംബ് ഉണ്ടെന്നുള്ളൊരു പദം മറക്കരുത്. അത് എളിയവൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഡിജിറ്റൽ ബോംബുണ്ട്. എന്താണ് ഈ ഡിജിറ്റൽ ബോംബെന്നൊക്കെ പറയുന്നത്?
ഇത് ഏതെങ്കിലുമൊക്കെ പിന്നെ സന്തോഷത്തിനും കൂട്ടുകെട്ടിനുമൊക്കെ ചെറിയ പ്രേമങ്ങളും അല്ലെ ആദ്യമൊക്കെ സൗഹൃദത്തിലാണ് തുടങ്ങുക. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ബന്ധങ്ങൾ. പക്ഷേ ഒരു കാര്യമൊക്കെ എപ്പോഴും ഓർക്കണം, ഈ മടി പൊള്ളാതെ തീ മടി കൊണ്ട് നടക്കാനൊക്കെ ഒക്കില്ല. സദൃശവാക്യത്തിലൊരു വാക്യാണ്, മടി പൊള്ളാതെ തീ മടി കൊണ്ട് നടക്കാനൊക്കെ ഒക്കെ മക്കളെ കുറച്ച് മടി വാരട്ടെ. ഈ മടി എന്നൊക്കെ പറയുന്ന സാധനത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഈ ഡിജിറ്റലൊക്കെ ആയ പിന്നാണ് എല്ലാം ഫോണും എല്ലാം കാർഡും എല്ലാം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഒക്കെ ആയത്. മറ്റേ പൈസയുടെയൊക്കെ ലോകമല്ലേ, പൈസയുടെയൊക്കെ ലോകത്ത് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് ഈ മടിക്കാത്താണ്. മടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ മുണ്ടിനകത്തിരിക്കും, ഈ മുണ്ടിനകത്തോട്ടാണ് എല്ലാവരും താക്കോൽ പൈസ മുറുക്കാൻ പറ്റി ഇതെല്ലാം ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ശരിക്കും ഉടുത്ത ഉറങ്ങി എഴുന്നേറ്റാൽ ഈ സാധനം പോത്തില്ല, അവിടെ ഇരുന്നോളൂ, ഉടുക്കാൻ അറിയാവുന്നവർ വലിച്ച് മുറുക്കി ഉടുത്ത. പക്ഷേ ഇങ്ങനെ പൈസയെല്ലാം കൊണ്ട് നടക്കാം, പക്ഷേ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇച്ചിരി തീ കൊണ്ട് നടക്കാം, ഇച്ചിരി തീ വാരിയിട്ടിട്ടുണ്ട് കൊണ്ടാകും, ഒക്കത്തില്ല. എന്താ കാര്യം, കുറച്ച് കഴിയുമ്പോൾ മുണ്ട് പൊള്ളും, അത് കഴിയുമ്പോൾ അര പൊള്ളും, അത് കഴിയുമ്പോൾ തൊലി പൊള്ളും, പിന്നെ എല്ലാം പൊള്ളും, പൊള്ളത്തില്ലേ പൊള്ളും. ഇത് തന്നെയാണ് വേദവസം പറയുക, മടി പൊള്ളാതെ തീ മടി കൊണ്ട് കൊടുക്കാനൊക്കെ ഒക്കില്ല. അപ്പോൾ ഒരു ഡിജിറ്റൽ ബോംബുണ്ട്. എന്താണ് ഈ ഡിജിറ്റൽ ബോംബ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ പ്രോബ്ലമായി തെളിവം കാണുന്ന പെൺപിള്ളേരൊക്കെ അങ്ങ് സ്നേഹിക്കുമ്പം ഡ ഡ ഡ ഡി ഡു എന്നൊക്കെ പറയും, പിന്നെ ചോദിക്കും ഒരു കിസ് തരാം, ഉമ്മ ഉമ്മ. എൻ്റെ ഒരു കൊച്ച്, നമുക്കറിയാവുന്നൊരു കൊച്ച്, ആ കൊച്ചിൻ്റെ ഫോൺ യാദർച്ഛ്യ സന്ദർഭവശ അതൊരു പ്രശ്നത്തിൻ്റെ സമയത്താണ് എൻ്റെ പൊന്നെ അതിനകത്തൊരു മെസ്സേജ്, എടി നല്ല ഒരുത്തരം അയച്ചേക്കുക, നല്ല നിലാവുള്ള തണുത്ത രാത്രി ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നീലാകാശത്തേക്ക് നോക്കി തെളിഞ്ഞ മാനത്തിൻ്റെ കീഴെ ഒരു ഊ ഡാഷ് 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 താഴോട്ടടിക്കുമ്പോൾ ഡാഷ് 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 ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വന്നപ്പം കണ്ട് ഒരു ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അവളാണ് ഞാൻ തിരിച്ചയച്ചേക്കുന്നു, ഇടാ കൊതിപ്പിച്ച് പറ്റിച്ചോടാന്ന്. പിന്നെ അത് അടുത്തത് ചാറ്റിങ് ചാറ്റിങ് ഇതെല്ലാം ഓർത്തണം, ഇതെല്ലാം റെക്കോർഡാണ്, ഇതെല്ലാം റെക്കോർഡാണ്. പിന്നെ അവൻ പുതുക്കെ പറയും, ആ ഷാളൊന്ന് മാറ്റിക്ക്. പിന്നെ അവൻ പറയും, അതിൻ്റെ ഹുക്കൊന്ന് അഴിച്ച് മാറ്റിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അവനെന്ത് ചെയ്യും, പുതുക്കെ പുതുക്കെ ഇത് പറയുന്നതനുസരിച്ച് സ്നേഹത്തിൽ എല്ലാം അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കും. പറയുന്നുണ്ട് വിഷമം തോന്നല്ലേ, ഞാൻ വീട്ടിലെ സഭായത്തിൽ പ്രസംഗിക്കുകയല്ല, ഞാൻ ഇതിനു വേണ്ടി വെച്ച സ്പെഷ്യൽ മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണ്. ഒത്തിരി അനുഭവങ്ങൾ ഇന്നും ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് വരികയാണ്, സോറി ഇന്നലെയും ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് വരികയാണ്. ഞെട്ടിപ്പോയി, കൊച്ചു കൊച്ചു വഴിയാധാരമായി. എന്താ കാര്യം, ഡിജിറ്റൽ ബോംബ്. ഒരു ദിവസം കഴിയുമ്പോൾ ആ നന്നാക്കാൻ കൊടുത്ത കേടായ ഫോൺ ആ ഭർത്താവ് എടുത്ത് നന്നാക്കിയപ്പോൾ ഈ സാധനം മുഴുവൻ റിക്കവർ ചെയ്തു, അത് മുഴുവൻ കിട്ടി. എന്തായി, ഡിജിറ്റൽ ബോംബ്. ആർക്കും അയച്ചു കൊടുത്തതെല്ലാം അതിനകത്ത് കിടക്കുക. എൻ്റെ പൊന്നു മക്കളെ, ഒറ്റ കാര്യം പറഞ്ഞേക്കാം, ഈ കാണിക്കുന്നതും ഈ അതുകൊണ്ട് തലയല്ലാത്ത ഒറ്റയൊരെണ്ണം നിവർത്തി ഉണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിക്കരുത്. നിവർത്തി ഉണ്ടെങ്കിൽ നിനക്ക് ബന്ധമാ ബെസ്റ്റ് ഫ്രണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത സന്ദേശങ്ങൾ അയക്കരുത്. മുഖാമുഖം പറയുന്നത് പോലല്ല, ഇതെല്ലാം റെക്കോർഡാണ് റെക്കോർഡാണ് റെക്കോർഡാണ്, ഡിജിറ്റൽ ബോംബാണ്. നാളെ നിനക്ക് ആ ബന്ധം പൊട്ടിയ അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് വെച്ച് ഭീഷണിപ്പെടുത്തും, ഇത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒത്തില്ലെങ്കിൽ എന്തോ ചെയ്യും, കെട്ടിയവൻ അയച്ചു കൊടുക്കും. കല്യാണം കഴിഞ്ഞിട്ട് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കും. അവസാനം നിന്നെ എന്ത് ചെയ്യും, അവൻ പറയും കെട്ടിയില്ലേ, കെട്ടി കെട്ടിയത് കൊണ്ട് ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ മിണ്ടിപ്പോകരുത്, സംശയത്തിൻ്റെ മുൾമുനയിൽ ഉലകം മുഴുവൻ വെന്ത് 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 നീറി 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 പോകേണ്ടി വരും. അതുകൊണ്ട് ഈ ഡിജിറ്റൽ ബോംബിന് ഇട്ടുകൊടുക്കരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം മറക്കരുത്, ചില കാര്യങ്ങളെ അനുഭവത്തിൻ്റെയും ഒത്തിരി പേരോട് ഇടപെടുന്ന ഒരു എളിയ ദാസൻ എന്ന നിലയിൽ വിനയപൂർവ്വം പറയട്ടെ മക്കളെ, ആവശ്യമില്ലാത്ത ഒന്നും കാണിക്കരുത്. ആവശ്യമില്ലാത്ത ഒന്നും സ്മാർട്ട് ഫോണിൽ ഇത് അതിനല്ല. എനിക്കൊരു ഒരു ഉറപ്പുണ്ട്, അന്ന് കർത്താവ് പറഞ്ഞു നിന്റെ കണ്ണ് നിനക്ക് അടച്ച് വരുന്നുണ്ടെങ്കിൽ വെട്ടി എറിഞ്ഞ് കളയണം. ഇന്നാണ് കർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞേനെ, കുഞ്ഞേ നിന്റെ കയ്യിലെ ഫോൺ നിനക്ക് അടച്ച് വരുത്തുകയാണെങ്കിൽ നീ ഒരൊറ്റ കാര്യം ചെയ്യ്, ഒരൊറ്റ ഏറത് അറബിക്കടലിലേക്ക് എറിഞ്ഞര്, അല്ലെ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് വലിച്ച് ആറ്റിലോട്ട് ഇറങ്ങി, അല്ലെ പാലത്തിൽ നിന്ന് ആറ്റിലോട്ട് താഴോട്ടിട്, അതില്ലാത്തവൾ അതുകൊണ്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ലതാണ്, അതില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നെന്ന് ഒരു പക്ഷേ മത്തായി എഴുതാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അന്ന് കണ്ണ് ഇന്ന് ഇത് ഇടച്ചു വരുത്തുകയാണ്. അടുത്ത ഒരു വലിയ മേഖലകളിലേക്ക് മനുഷ്യനെ ഇന്ന് കൊണ്ടുപോകുന്ന വലിയൊരു കാര്യമാണ് എന്തെല്ലാം അഡിക്ഷൻസ്, അതിൻ്റെ ലക്ഷണങ്ങൾ ഒരു ലഹരി ഉണ്ടാക്കുമോ അതേ സിംറ്റംസത്തിലേക്ക് തന്നെ. നമ്മൾ ചിലപ്പോൾ ഓർക്കും ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഇഞ്ചക്ട് ചെയ്യുന്ന സ്റ്റാമ്പ് പോലെയുള്ള സാധനങ്ങൾ വായിലിടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ.
ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാകത്തില്ല, അത് ഇതിനത്രയും അപകടമില്ലെന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണും. പക്ഷേ ഇന്നത് ഒരു നിശബ്ദനായ കൊലയാളിയെപ്പോലെ, ഒരു പകർച്ചവ്യാധിയെപ്പോലെ നമ്മെ വേട്ടയാടുന്ന വലിയൊരു വിപത്തിനെ മാത്രം പെട്ടെന്നൊന്ന് ഫോക്കസ് ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതൊരു എമർജൻസി നീഡായതുകൊണ്ടാണ്. അശ്ലീല ചിത്രങ്ങളോടുള്ള ബന്ധത്തിൽ ഒത്തിരി പേര് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് 2020 ശേഷം, കോവിഡിന് ശേഷം ഏകാന്തതകളിൽ ഇതിൻ്റെ ഉപയോഗം 89% നിന്ന് വല്ലാതെ കൂടുകയാണ്. ഭയങ്കര അത് കാരണം അക്സസ് കൂടി എന്നുള്ളതാണ്. നമുക്കന്ന് എങ്ങും ആർക്കും ഫോണില്ലായിരുന്നു. കൂടി വന്ന അപ്പനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഉണ്ടായിരുന്ന ഫോൺ, മക്കൾക്കൊക്കെ അത്യാവശ്യം അതിൽ വിളിക്കേണ്ടവർക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകൾ 2 വർഷത്തേക്കുണ്ടായി. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും, എൻ്റെ വീട് ഉൾപ്പെടെ എല്ലായിടത്തും ഇൻ്റർനെറ്റ് സംവിധാനം ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നെറ്റിങ്ങിന് ബൗൺസായി നിൽക്കും, ഇടയ്ക്ക് കട്ടാകും, അത് അവർക്ക് ബുദ്ധിമുട്ടാകും, അറ്റൻഷനെ ബാധിക്കും. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ ഇത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര ആ പ്രോക്സിമിറ്റി അവസരം അതിൻ്റെ കൂടുകയാണ്. ഇത് കൂടിയപ്പോഴത്തേനും എന്ത് പറ്റി മനുഷ്യന്? അതുപോലെ തന്നെ പണ്ടൊക്കെ ഒരു ഡേറ്റ എന്നൊക്കെ പറഞ്ഞാൽ 1 GB 2 GB ഒക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ടത്, ഇന്ന് അൺലിമിറ്റഡ് ഡേറ്റാസിനെയൊക്കെ ഒന്നിച്ചൊരു വർഷത്തെ പ്ലാനൊക്കെ എടുത്താൽ അത് അൺലിമിറ്റഡ് ഡേറ്റയിലേക്കൊക്കെ പോകുമ്പോഴേക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളുടെ വർധനവ് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ മനുഷ്യർ അശ്ലീല ചിത്രങ്ങൾക്ക്, പോൺ വീഡിയോസിനും പോണോഗ്രാഫിക്കും അടിമകളായി മാറുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഏറെ പേരും അടിമകളായിരിക്കുന്നത് ആബാലവൃദ്ധം ജനങ്ങളെയും പ്രായഭേദ്യം തന്നെ ഈ തിന്മ ഗ്രസിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത് ഗ്രസിച്ചിട്ടുള്ളത് ഒരു കൗമാര പ്രായത്തിലുള്ള 10 വയസ്സ് 12 വയസ്സ് ഉള്ള ആ ഏജിനെയാണ്. അവരെ നമ്മൾ ടീനേജ് എന്നൊക്കെ അന്ന് വിളിച്ചെങ്കിലും ഇന്ന് നമുക്ക് അവരെ ഒന്നും ടീനേജ് എന്ന് വിളിക്കാനൊക്കത്തില്ല. വി ക്യാൻ കോൾ ദം സ്ക്രീനേജ്. എല്ലാവരും ഒരു സ്ക്രീനിൻ്റെ മുമ്പിലാണ്, സ്ക്രീനിൻ്റെ മുമ്പിലിരിക്കുന്ന സ്ക്രീനേജേഴ്സായിട്ട് അവർ മാറുകയാണ്. ആ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട്. ആ ക്യൂരിയോസിറ്റി അവരുടെ അകത്തുണ്ട്. പ്രത്യേകിച്ച് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ജസ്റ്റ് ക്ലിക്ക് അവേ എന്നൊക്കെ ഉള്ള ഒരു വാക്ക് പോലെ അവിടെ ജീവിതത്തിലേക്ക് അത് വരികയാണ്. ഒരു ക്ലിക്കിൽ കിട്ടുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല, ഇതിനൊക്കെ യുഗങ്ങളോളം പഴക്കമുണ്ട്. പണ്ടൊക്കെ കാര്യങ്ങളിൽ അതൊക്കെ ചുവർചിത്രങ്ങളായിരുന്നു, പിന്നത്തേതിൽ അതൊക്കെ പുസ്തകങ്ങളായിട്ടൊക്കെ വന്നു. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രായമുള്ളവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതുണ്ട്. അന്നൊക്കെ കൊച്ചു പുസ്തകങ്ങളായിരുന്നു. അന്ന് കൊച്ചു പുസ്തകങ്ങളായിട്ട് പഠിക്കുന്ന പുസ്തകങ്ങൾക്കിടെ ഹണിമൂൺ ഗൈഡും മുത്തുച്ചിപ്പിയും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ആരും കാണാതെ കൈമാറുകയും വായിക്കുകയൊക്കെ ചെയ്ത കാലം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കാസറ്റിൻ്റെ കാലങ്ങളൊക്കെ വന്നു, നീലചിത്രങ്ങളുടെ കാസറ്റുകൾ. പക്ഷേ അതൊക്കെ കാണാനൊക്കെ പാടായിരുന്നു, കാരണം അതിനൊക്കെ TV വേണം, VCR വേണം, ആരും കാണരുത്, വീട്ടിൽ കാണരുത്, ആരും കൂട്ടുകാരും കാണരുത്. പക്ഷേ TV ഇരിക്കുന്ന വീടിൻ്റെ മുമ്പിലാണ്, ലിവിംഗ് റൂമിലാണ്, അമ്മ കാണും, അച്ഛൻ കാണും, ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ പ്രശ്നമാകും, ആകെ പ്രശ്നം. അപ്പോൾ അതിനൊരു അടവുണ്ടായിരുന്നു. പക്ഷേ പിന്നെന്ത് വന്നു, ഇത് എല്ലാവരുടെയും ക്ലിക്കിലേക്ക് വന്നു. ഈ ക്ലിക്കിലേക്ക് വന്ന് തുറക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ അറിയാതെയോ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തോ ഒക്കെ വരുന്ന ഈ ഒരു പോൺ സ്റ്റാർ സൈറ്റിലേക്ക് അവർക്ക് അക്സസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അപകടമെന്ന് പറയുന്നത് ഇതൊരു ഒരു ഫാൻറ്റസി വേൾഡാണ്. ശരിക്കും ഇന്ന് അതൊരു ഒരു വലിയ ബില്യൺ കണക്കിന് ഡോളർ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് അത് വളരുമാനമാണ്. ജിസ് എ ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ശരിക്കും അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ്. അപ്പം തന്നെ ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിലൂടെയൊക്കെ കടന്നു വന്ന് ചെയ്യുന്ന, അതിന് നിർബന്ധിക്കപ്പെടുന്ന 1000 കുരുന്നുകളുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ തുറന്നു പറയണ്ടേ, ഇതൊരു ഫാൻറ്റസിയുടെ വേൾഡിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സെക്ഷൽ പെർഫോമൻസിലേക്ക്, അൺറിയൽ വേൾഡിലേക്ക്, അയഥാർത്ഥ്യമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ ഇത് കാണുന്നവർക്ക് എന്ത് ഉണ്ടാകുകയാണ്, ഒരു അയഥാർത്ഥമായ എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടാകുകയാണ്. ഈ അയഥാർത്ഥ്യമായ എക്സ്പെക്റ്റേഷൻസ് അവർക്ക് ഉണ്ടാകുമ്പോൾ സെക്സ് ജീവിതത്തിൻ്റെ ഒരു പുണ്യമാണെന്നും കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്തിരുന്നു, ആ പുണ്യം ദൈവം തന്ന ഒരു വരദാനമാണെന്നുള്ള അപ്പുറത്തേക്ക് സെക്ഷൽ ഫാൻറ്റസിയിലേക്ക് ഇവർ പോകുകയാണ്. ഈ സെക്ഷൽ ഫാൻറ്റസിയിലേക്ക് ഇവർ പോകുമ്പോൾ ഏതാണ്ട് 89% ആളുകൾ വൺസിനെ വയലെങ്കിലും ഇത് കാണുന്നവരാണ്, സന്ദർശിച്ചിട്ടുള്ളവരാണെന്നുള്ള ഏകദേശം ആ വാർത്തകളൊക്കെ കാണുമ്പോൾ അത് അവരെ അതിനുവേണ്ടി ഉത്തേജിപ്പിക്കുമ്പോൾ വല്ലാത്ത ഒരു മാനസിക വൈകൃതങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കുകയാണ്. ഈ
പോണോഗ്രാഫി വീഡിയോസ് അശ്ലീല ചിത്രങ്ങൾ നിരന്തരമായി കാണേണ്ടി വരുന്ന കുരുന്നുകൾക്ക് അയഥാർത്ഥമായ ചിത്രങ്ങൾ അവിടെ മനസ്സിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ എൻകൗണ്ടർ ചെയ്യേണ്ട വന്നിട്ടുണ്ട് ചിലരെ, അവർക്കൊരു സ്ത്രീ മുമ്പിൽ കൂടെ പോയാൽ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും അമ്മായിയാണെങ്കിലും കൊച്ചമ്മയാണെങ്കിലും അവരെ അസ്വസ്ഥരായി കാണുകയാണ്. അവരെ നേക്കഡായിട്ട് കാണുന്ന ഒരു കണ്ണിലൂടെ അവർ പോവുകയാണ്. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു വാക്കുകൾ കേട്ടേ, അത് ഇച്ചിരി ഒരു ശരാശരി മനുഷ്യനെ പറ്റി, ഒരു പ്രത്യേകിച്ചൊരു മലയാളിയെപ്പറ്റിയൊക്കെ ഉള്ള ഒരു വാക്കുകൾ പോലൊക്കെ തോന്നി. ഒരു മനോരോഗത്തിന് ചികിത്സ തേടി വന്ന ഒരു ചെറുപ്പക്കാരനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഒരു കാര്യം ചെയ്തെന്ന് ഒരു പേപ്പറിൽ ഒരു വര വരച്ചു. കുറുകെ ഇങ്ങനെ ഇങ്ങനെയൊരു വര, നെടിയൊരു വര, മോനെ ഇതിനകത്ത് എന്താടാ കാണുന്നത്? ആ പേപ്പറിൻ്റെ നെടിയ വരെ അവൻ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, സാർ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി നിൽക്കുകയാണ്. ആഹാ ശരി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇങ്ങനെ കുറുകെ ഒരു വര വെച്ചു. നീ ഈ പേപ്പറിൽ എന്ത് കാണുന്നു? അവൻ കുറേ നേരം പേപ്പറിൽ നോക്കിയിട്ട് പറഞ്ഞു, സുന്ദരിയായ പെൺകുട്ടി കിടക്കുകയാണ്. അപ്പം ഡോക്ടർ എന്ത് ചെയ്തു, ഒരു ഇങ്ങനെ വളച്ചൊരു വര വരച്ചു. അവനോട് ചോദിച്ചു, നീ ഈ പേപ്പറിൽ എന്താ കാണുന്നത്? അവൻ പറഞ്ഞു, ഒരു സുന്ദരിയായ പെൺകുട്ടി കുനിഞ്ഞു നിൽക്കുകയാണ്, എന്താണ് പ്രശ്നം? അപ്പം ഡോക്ടർ പറഞ്ഞു, ഒത്തിരി അശ്ലീല ചിത്രങ്ങൾ കണ്ടിട്ട് നിന്റെ മനസ്സ് മുരടിച്ചു പോയതാ. അവൻ ചൂടായി ഡോക്ടറോട്, ഞാൻ കണ്ടത് വേണ്ടാതീനമെല്ലാം അശ്ലീലം വരച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് കുറ്റമായ ഡോക്ടർ, ഡോക്ടർക്ക് ആവട്ടെ, കണ്ടോ എന്താ പറ്റിയത്? മനസ്സ് ഫാൻറ്റസിയുടെ ലോകത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ എന്തോ സംഭവിക്കും ചോദിച്ചാൽ, അവർ വേഗത്തിൽ പെർവേർട്ടഡ് ഒരു ലോകത്തേക്ക് പോവുകയാണ്, ആ വൈകൃതങ്ങളുടെ ലോകത്തേക്ക് പോകും. ഈ വൈകൃതങ്ങൾ പരീക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു ടെൻഡൻസി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടിടയായിത്തീരും. ഇങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, മക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇത് ഒരു ദിവസം കാണാൻ തുടങ്ങിയാൽ പിന്നെയും പിന്നെയും കാണണമെന്ന് തോന്നും. അപ്പോൾ എന്തോ സംഭവിക്കും, ഇടയ്ക്കിടയ്ക്ക് മാസത്തെ ഒരിക്കലോ വല്ലപ്പോഴോ കണ്ടത് പിന്നെ കൂടെ കൂടെ കാണണമെന്ന് തോന്നും. കൂടെ കാണണമെന്ന് തോന്നുമ്പോൾ പിന്നെ ഇച്ചിരി കണ്ടപ്പോൾ കൂടുതൽ സമയം കാണണമെന്ന് തോന്നും. കൂടുതൽ സമയം കാണുമ്പോൾ അവരെ അതെന്തിലേക്ക് കൊണ്ടുപോകും? ആ അസ്വാഭാവികമായും അനിയന്ത്രിതമായ അൺകൺട്രോൾ മാസ്റ്റർബേഷനിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ ഒരു സ്വയംഭോഗത്തിൻ്റെ അഡിക്റ്റാക്കി മാറ്റും. ഈ സ്വയംഭോഗത്തിൻ്റെ അഡിക്റ്റാക്കി അവർ മാറുമ്പോൾ ഇത് വേണ്ടെന്ന് വെക്കാൻ കഴിയാത്ത ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയൊരു ഒരു ഒരു വ്യക്തി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ എൻ്റെ പൊന്നു മക്കളെ, വിവാഹ ജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ഒരു ചെറിയ സൈഡ് മാത്രമാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. ഒരു ശരീരമൊക്കെ ആസകലം തടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, അത് കേരളത്തിൻ്റെ ഒരു 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 ചരിത്രത്തിൽപ്പെട്ട ഒരു ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ജീവിതത്തിലെ കടന്നു വന്ന സ്നേഹനിധിയായ ഒരു വാത്സല്യ സഹോദരി, അവർ വിവാഹം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടി, ആ പത്രക്കാർ, അവരെല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ ലൈംഗിക വശങ്ങളെക്കുറിച്ച് അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ സഹോദരി വല്ലാതെ പൊട്ടിത്തെറിച്ചു എന്ന് വായിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു പോലും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുക? വിവാഹ ദാമ്പത്യത്തിന് ഈ ഒരു വശം മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി അവിടെ പൊട്ടിത്തെറിക്കുകയാണ്, തൻ്റെ കസേരകൾ തളന്നുപോയ, അവിടെ ഇരിപ്പായി പോയ പ്രിയപ്പെട്ടവനെ സ്നേഹിച്ച് ജീവിതത്തിലേക്ക് വന്നു കിട്ടിയ പെൺകുട്ടി, അവർ ഒരുമിച്ച് വീൽ ചെയർ തള്ളിക്കൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കാണുന്ന പത്രക്കാർക്കോ കാണുന്നവർക്കോ എല്ലാം അറിയേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ ശാരീരിക വശത്തെക്കുറിച്ചാണ്. പെൺകുട്ടി ക്ഷുഭിതയാകുന്നു, ഇത് മാത്രമേ ഉള്ളൂ വശം. പക്ഷേ ഇത് കാണുന്ന മക്കൾക്ക് എന്താ പറ്റുക? ഇങ്ങനെയുള്ള വശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് കാണുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവർ ആക്ട് ചെയ്യുകയാണ്. ഇവർ പലപ്പോഴും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നവർ ലഹരിക്ക് അടിമകളായിട്ടും ഉത്തേജക മരുന്നുകളും എടുത്തിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്കും ഈ ആക്ഷനിലേക്കും പോകുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രൊലോങ് ആയിട്ടുള്ള നീണ്ട മണിക്കൂറുകളോ മിനിറ്റുകളോ നീളുന്ന സെക്ഷുവൽ ഇറച്ച ജീവിതവും ആ ഇറക്റ്റൈൽ കപ്പാസിറ്റിയും ഒക്കെ ഉദാഹരണശേഷിയും ഒക്കെ കാണുമ്പോൾ മക്കൾക്ക് തോന്നും ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിലൂടെ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒറ്റയടിക്ക് ചീട്ടുകൊട്ടാരം തകർന്നു പോകുന്ന പോലെ ഈ പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞു പോകും. താണ്ട് എനിക്കെന്തോ കുഴപ്പമുണ്ട്. മാത്രമല്ല, ഇത് നിരന്തരമായി പോണോഗ്രാഫി കാണുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തോ പറ്റും? അവർ സ്വയംഭോഗത്തിലേക്കും ഒക്കെ പോകുന്നതുകൊണ്ട് അത് അനിയന്ത്രിതമായി അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഭാഗമാകുമ്പോൾ പോണോഗ്രാഫി ഇൻഡ്യൂസ്ഡ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിതത്തിൻ്റെ ദാമ്പത്യ വൈകല്യത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ തകർന്നു പോയ ഒത്തിരി കുടുംബങ്ങളെ ചെറുപ്പക്കാരെ എളിയവൻ കണ്ടെത്തി. കാരണം അവൻ കാണിക്കുന്ന വൈകൃതങ്ങൾക്ക് അതിന് വശപ്പെടാൻ
കഴിയാതെ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരാലംബയായ പെൺകുട്ടികൾ, അതുകൊണ്ട് തന്നെ കുടുംബജീവിതം പാതി വഴിക്ക് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? താൻ എന്തൊക്കെയോ കണ്ടത്, താൻ കേട്ടത്, തൻ്റെ ഭാര്യയിൽ താൻ വരുന്ന പാവം പിടിച്ച പെൺകുട്ടിയിൽ ദാമ്പത്യത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അനിയന്ത്രിതമായ ചിത്രങ്ങൾ എൻ്റെ പൊന്നു മക്കളെ ജീവിതത്തെ തളയ്ക്കുകയാണ്. ഈ തളയ്ക്കുമ്പോൾ എന്ത് പറ്റുന്നു? കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ ഇതില്ലാതെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്നേഹിതരെന്ന് ഒറ്റപ്പെടുന്നു. പിന്നെ ആ ഒറ്റയ്ക്കിരിക്കാനായിട്ട് തോന്നുന്നു. ഇനി ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ എന്താ ഏറ്റവും വലിയ മാർഗം? ഏറ്റവും വലിയൊരു മാർഗമുണ്ട്. പ്രായഭേദമന്യേ മനുഷ്യനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദുരന്തത്തിൽ നിന്ന് ഞാൻ എല്ലാ വശങ്ങളും പറയാൻ സമയമില്ല. എങ്കിലും ദുരന്തത്തിൽ നിന്ന് പുറത്തു വരാൻ ഏറ്റവും വലിയ ഒന്നാമത്തെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു അപകടത്തിലാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യണം. അൺലെസ് ഐ ആം റെഡി ടു ഹെൽപ്പ് മൈസെൽഫ്, ആർക്കെന്നെ സഹായിക്കാനൊക്കെ, എന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറാകണം. ഞാൻ തീരുമാനിക്കണം എനിക്കൊരു അബദ്ധത്തിലാണ്, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്കെങ്കിലും കരകയറണം. അതിനെ ഒന്ന് സ്വീകരിക്കുക, അതിനെ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് അതിനെ മനസ്സിലാക്കാൻ എന്താ മാർഗം? ഇന്നെനിക്കിത് എൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടോ? എനിക്കിതില്ലാതെ ജീവിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഓരോ ദിവസം പുതിയ പുതിയ മേഖലകളിൽ, അതായത് ലഹരി ഉപയോഗിക്കുന്നവർ ഒരു ദിവസം കുറച്ച് കുടിച്ചു, പിന്നെ കൂടുതൽ കുടിച്ചു, പിന്നെ കൂടുതൽ കുടിക്കുന്ന പോലെ ഇതിനെന്തോ സംഭവിക്കും. പിന്നെ പിന്നെ വൈകൃതങ്ങളുടെ പുതിയ മേഖലകൾ ക്ലിക്ക് ചെയ്ത് കയറിപ്പോയില്ലെങ്കിൽ ഇത് ഡോപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല, അത് ആദ്യത്തേതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വൈകൃതങ്ങളുടെ ലോകത്തേക്ക് മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകും. അതനുസരിച്ച് അവരുടെ ഇൻഡസ്ട്രി കൂടുക. ലക്ഷക്കണക്കിന് രൂപ ഒറ്റ ക്ലിക്കിൽ അവർക്ക് വരികയാണ്. അവർക്കതിന് വ്യൂവേഴ്സിനാണ് കാശ്. പൊന്നുമക്കളെ ഈ അപകടക്കണി പോയി ചാടരുത്. ഇനി അങ്ങനെ ആയിപ്പോയോ എന്ത് പറ്റണം? ഒറ്റക്കാര്യം തിരിച്ചു വരാൻ ഞാനൊരു തെറ്റിലാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അത് ആരോട് അഡ്മിറ്റ് ചെയ്യണം? ദൈവത്തോട് അഡ്മിറ്റ് ചെയ്യണം. രണ്ട്, ഒരു അതുകൊണ്ട് പുറത്തു വരാനായിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനുവേണ്ടി ദൈവത്തോട് സഹായം ചോദിക്കണം. നമുക്ക് പലതരത്തിനകത്ത് പുറത്തു വരാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് ആ ഒറ്റയ്ക്കിരിക്കുന്ന ഏകാന്തതകളെ ക്രിയാത്മകമായി സമ്പുഷ്ടമാക്കുക എന്നുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് നല്ല സ്പോർട്സിലേക്ക് ഇടപെടാം, നടക്കാൻ പോകാം, നല്ല നല്ല ആത്മീയ ശുശ്രൂഷകൾ കേൾക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല എക്സസൈസ് ചെയ്യുക, സ്പോർട്സിൽ ഇടപെടുക, സൈക്കിൾ ഓട്ടാൻ പോവുക. ജീവിതം ഇങ്ങനെ വെറുതെ മുറിക്കുക, തടച്ചിടാതെ പുറത്തിറങ്ങുക, പ്രകൃതിയെ കാണുക, പക്ഷികളെ കാണുക, എന്തെല്ലാം കാര്യം, പെറ്റിനെ വളർത്തുക, എന്തെല്ലാം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയും. മൂന്നാമതൊരു ഏറ്റവും വലിയൊരു നല്ല കാര്യമുണ്ട്, നല്ല ഒരു ആത്മീയ പങ്കാളി ഉണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ പാർട്ണർ ഉണ്ടാകുക, അത് ഏറ്റവും നല്ലത്. അവരവരുടെ ലിംഗത്തിൽപ്പെട്ട് തന്നെയാണ്. ഞാനൊരു പുരുഷനാണെങ്കിൽ ഏറ്റവും നല്ലത് എനിക്കങ്ങനെ ഒരു പുരുഷ സുഹൃത്ത്, ഒരു സ്ത്രീയാണെങ്കിൽ മെച്യൂർഡായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സുഹൃത്ത് അവരോടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട്, അത് ഞാൻ തിരുത്താൻ ശ്രമിക്കുക. എവിടെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിപ്പോകുന്നു, ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, വീണാലേ എഴുന്നേക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ വീണ് എഴുന്നേക്കുക. ഒരിക്കൽ തെറ്റിയത് കൊണ്ട് പിന്നെ നിർത്തി, പിന്നെ ഒരിക്കൽ വീണു, അതുകൊണ്ട് നിങ്ങൾ എന്നേക്കുമായി എഴുന്നേക്കത്തില്ലെന്ന് അർത്ഥമില്ല. വീണും എഴുന്നേറ്റും ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. അതുകൊണ്ട് ട്രൈ, കം ഔട്ട്. അതുകൊണ്ട് കം ഔട്ട് എന്ന് ഞങ്ങളിന്ന് പറയുമ്പോൾ അത് സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. നല്ല സുഹൃത്തുക്കൾ, ഒപ്പം നല്ല മെച്യൂർഡായിട്ടുള്ള സ്പിരിച്വൽ മെൻറ്റേഴ്സ് നമുക്കുണ്ടെങ്കിൽ, വിശ്വസിച്ചവരോട് എല്ലാവരും പറയാനൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും വിശ്വസിച്ച് പറ, എനിക്ക് ഞാൻ എൻ്റെ വളർച്ചയിലൊക്കെ നല്ല സൗഹൃദങ്ങൾ ദൈവം കൃപയാൽ തന്നിട്ടുണ്ട്. ജീവിതത്തിലുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പല ടെൻഷൻസും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സുഹൃദങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം ദൈവം തരുവാനിടയായി തീർന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഒരായിരം മക്കൾ ഈ ദുരന്തത്തിൻ്റെ പിടിയിൽക്കിടന്ന് നീരാളി പിടുത്തത്തിൽപ്പെട്ടിട്ട് കരകയറാൻ കഴിയാത്തതുപോലെ അവർ പ്രയാസപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഗെയിംസ് ആകട്ടെ, അഡിക്ഷൻസ് ആകട്ടെ, ഈ ശുശ്രൂഷകൾ കാലഘട്ടത്തിനനുസൃതമായി തുടരും. പക്ഷേ ഒരു ഒറ്റ മേഖല മാത്രം ഇന്ന് തൊടുവാനായിട്ടേ നമുക്ക് കഴിഞ്ഞുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, ദൈവം പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട്. ഗലാത്യലേഖനത്തിൻ്റെ വാക്യം അവിടെ കാണുകയാണ്, 6-ാം അധ്യായം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി അട്ടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. കർത്താവെ, ഈ വൈകൃതത്തിൻ്റെ ലോകത്തിലേക്ക് എൻ്റെ പൊന്നു മക്കളെ ഈ വൈകൃതം കൊണ്ട് നിങ്ങളെ എത്തിക്കുന്നത് ദാമ്പത്യ തകർച്ചയിലേക്കും ആ ഒരു ഇറക്റ്റൽ ഡിസ്ഫങ്ഷനിലേക്കും കൊണ്ടുവരും. അവിടെ വന്നിട്ട് മനസ്സിലാകും, അയഥാർത്ഥ ചിത്രങ്ങൾ നൽകിയ ഈ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇവരുടെ ആക്ഷൻസ് എല്ലാം തന്നെ
കള്ളത്തരമാണെന്ന്. അന്ന് പൊട്ടിപ്പോകും, ദാമ്പത്യം പൊട്ടും, അവിടെ നിരാശയുണ്ടാകും, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കും, അല്ലെ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ഇതിന് ഈ ലോകത്തുനിന്ന് പുറത്തു വരുവാൻ അതുകൊണ്ട് കഴിയുന്നില്ലേ? കഴിയുന്നില്ലെങ്കിൽ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഞാൻ കിടന്നു, അവിടെ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചു, അയ്യോ എന്നെ രക്ഷിക്കണേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് സാധിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ വ്യാപരിച്ച് എന്നെ പാപത്തിന് ബദ്ധനാക്കി കളയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? ആ രോദനം അവസാനിക്കുന്നത് ഒരു ജയഭേരിയോടെയാണ്. ആ ജയഭേരി എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നൂറുകണക്കിന് ചെറുപ്പക്കാർ ഈ മേഖലയിൽ, നൂറുകണക്കിന് അപാലവൃദ്ധം ജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് യേശു മുഖാന്തരം പരിശുദ്ധാത്മാവിനോട് സറണ്ടർ ചെയ്ത് യേശുവേ എനിക്ക് വിടുതൽ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അടുക്കൽ വന്ന എത്രയോ പേർ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കൾ ഇന്ന് പറയുന്നു, ഞങ്ങൾ അതിൽ നിന്ന് സ്വതന്ത്രരായി, ഇന്ന് അങ്ങനെ ഒരു ബന്ധനമില്ല, അത് ഞങ്ങൾക്ക് അറപ്പായി, അത് ഞങ്ങൾക്ക് വെറുപ്പായി, അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലാതായി മാറി. എന്താ നമുക്ക് പ്രയാസമുള്ളതിനെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താൽ കർത്താവിൻ്റെ കരം പിടിക്കും. നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ പിടിച്ചു, എൻ്റെ കാലിനെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തോത്രം തന്നെ. കണ്ണുകളടച്ചെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, പിതാവേ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി എളിവൻ പ്രാർത്ഥിക്കുന്നു. അവിടെ മേലുള്ള നാശകരമായ കുഴികളിൽ നിന്ന് ഈ മക്കൾ പുറത്തു വരട്ടെ. ചേറ്റിലല്ലയോ കിടന്ന് തോർത്തു നോക്കിയ, നാറ്റമല്ലയോ വമിച്ചത്, എൻ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ. ആ പാട്ട് അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ വിധ ബന്ധനങ്ങളിൽ പെട്ട് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ദുരുസ്ഥിതി ഓർത്ത് വെന്തരപ്പെടുന്ന മാതാപിതാക്കൾ, അവർ കർത്താവെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവിക ഒരു വിടുതലിൻ്റെ കരം വ്യക്തികളിലേക്ക് അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, എപ്പോഴെങ്കിലുമൊക്കെ നെറ്റിൽ ഇത് കാണുമ്പോൾ യേശുവേ എനിക്കൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ അവിടുന്ന് ഇടയാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.